നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നത് ഹിന്ദു സഖാക്കന്മാരുടെ അംഗബലം കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിലുള്ള നേതാക്കളാണ് കൂടുതലും ഹൈന്ദവർ, എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നത് ഈ മുസ്ലിം പ്രീണനവും അതുപോലെ ന്യൂനപക്ഷ പ്രീണനവും അവരെ പൊക്കിപ്പിടിക്കലുമൊക്കെയാണ് അവരുടെ നയമെങ്കിലും പാവം പിടിച്ച ഹിന്ദുക്കൾ കുറേ പേർ സഖാക്കന്മാരായി നിലകൊള്ളുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശക്തി. ഈ പാർട്ടിയിലെ ഹൈന്ദവ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ പാർട്ടിക്കെതിരെ തന്നെ ഒരു അമർഷം പുറപ്പെടുവിച്ച അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ട് CPMന് ഒരിക്കലും ഗുണകരമല്ല എന്ന് പാർട്ടിയിലെ ഹിന്ദു സഖാക്കന്മാർ രഹസ്യമായി പറയുന്നു, അവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ് ചില ആൾക്കാരുടെ വായിൽ നിന്നൊക്കെ, അതൊക്കെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. ഒരു പ്രവീൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഖാവ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രവീൺ WYN, എനിക്ക് തോന്നുന്നത് വയനാട് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു സഖാവാണ്, വർഷങ്ങളായി CPM അനുഭാവി. ഏറ്റവുമധികം എതിർത്തത് BJP സംഘപരിവാറിനെയും തന്നെയാണ്. മതങ്ങൾക്ക് മീതെ മനുഷ്യനെ സ്നേഹിച്ചു. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നു. മറുഭാഗത്ത് ഒരു പ്രമുഖ മതത്തിൽപ്പെട്ട ആളുകൾ, അവർ സമ്പന്നർ, ന്യായം എൻ്റെ ഭാഗത്തായിരുന്നു. പക്ഷേ അവർ എന്നെ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. സ്വാഭാവികമായും ഞാൻ എൻ്റെ പാർട്ടിയെ സമീപിച്ചു. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന പോസ്റ്റാണ്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് ഇതൊരു വാർത്തയായി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. പാർട്ടിയുടെ മതേതരത്വത്തിൽ സഖാവായ ഞാൻ ഹിന്ദു നാമധാരിയായതിനാൽ സഹായിക്കാൻ വകുപ്പില്ലാത്തതിനാലായിരിക്കാം അവർ എന്നെ കൈയൊഴിഞ്ഞത്. ഒരു പാവം സഖാവിൻ്റെ ദീനരോദനം. ഞാൻ പ്രദേശത്തെ BJP നേതാക്കളെ സമീപിച്ചു. അവർ എന്നെ ചേർത്ത് നിർത്തി ഒരു കൂടപ്പിറപ്പിനെ പോലെ. ജീവിതമാണ് വലുത്, ഞാൻ CPM വിടുകയാണ്. കാരണം എൻ്റെ പാർട്ടി വല്ലാതെ മാറിയിരിക്കുന്നു. സഹായിക്കണമെങ്കിൽ പോലും മതം മാനദണ്ഡമാക്കുന്ന രീതിയിൽ, അതുകൊണ്ട് ഞാനും മാറുകയാണ് എന്നാണ് പ്രവീൺ വയനാട് പറയുന്നത്. ഇത് ഡോക്ടർ TP സെൻകുമാർ, മുൻ SPC, സ്റ്റേറ്റ് പോലീസ് ചീഫ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മതം എന്ന് പറയുന്നത് പാർട്ടി ഒരു വലിയ ഘടകമായി എടുത്തിരിക്കുന്നു. മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, അത് ഇത് തേങ്ങ, ഞങ്ങൾക്ക് മതമില്ല എന്നൊക്കെ പറയുമെങ്കിലും, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയായി CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അധപതിച്ചിരിക്കുന്നു, താഴോട്ട് പോയിരിക്കുന്നു. ഒരു സഖാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഇത്. എത്രയെത്ര സഖാക്കൾ ഉള്ളിൽ ഈ പ്രവീൺ ചോദിച്ച ചോദ്യം അവനവരുടെ മനസ്സിൽ വെച്ച് ചോദിക്കുന്നുണ്ടാകും. പണവും മതവുമാണ് CPMന് ഏറ്റവും വലുത്. അല്ലാതെ പാർട്ടിക്കായി ചോരനീരാക്കിയ സഖാക്കന്മാരോ ചോര ചിന്തിയ ചരിത്രകാരന്മാരോ ഒന്നുമല്ല. പണമുണ്ടെങ്കിൽ എന്തുമുണ്ട്, മതമുണ്ടെങ്കിൽ എന്തുമുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം മതമാണെങ്കിൽ അവരുടെ പുറകെ നിൽക്കും. അവർക്ക് ഗൾഫിൽ നിന്നൊക്കെ പണമുണ്ട്, ബിസിനസ്സുണ്ട്, പാർട്ടിക്ക് ഗുണവുമുണ്ട്, പാർട്ടി നേതാക്കന്മാർക്കും ഗുണമുണ്ട്. അതല്ലേ ഇവിടെ സംഭവിച്ചത്. ഹിന്ദു സഖാക്കന്മാർ, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ പാർട്ടി നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. അവർക്ക് മൈദ കൊണ്ട് പശയുണ്ടാക്കി പോസ്റ്റർ ഒട്ടിക്കാനും അവർക്ക് സമ്മേളനങ്ങളിൽ ആളെ കൂട്ടാനും ഇങ്കുലാബ് വിളിക്കാനും നിങ്ങളെ വേണം. ഹിന്ദു സഖാക്കന്മാർ ഇത്രയും ആത്മാർത്ഥതയോടെ നിൽക്കുമ്പോൾ മറ്റുള്ള സഖാക്കന്മാർ ഉടായ്പ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികൾ നടത്തി ആണ് പാർട്ടിയിൽ നിൽക്കുന്നത്. അത് PA മുഹമ്മദ് റിയാസിൻ്റെയും AR റഹീമിൻ്റെയും ഒക്കെ കാര്യം നമുക്ക് നന്നായി അറിയാം. അത് ചേർത്ത് വെച്ചും നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. മതത്തെ ഏറ്റവും വലിയ ഘടകമാക്കി, പണത്തെ അതിന് തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഘടകമാക്കി മാറ്റി മാത്രമേ പാർട്ടി പ്രവർത്തിക്കൂ, സഹായിക്കൂ. നിങ്ങൾ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സഹായവും കിട്ടില്ല, പ്രിയപ്പെട്ട ഹിന്ദു സഖാക്കന്മാരെ. അല്ലെങ്കിൽ നിങ്ങൾ പേര് മാറ്റിയിട്ട് ചെല്ലൂ. അല്ല, നിങ്ങളെ ചിലപ്പോൾ നേരിട്ടറിയാമായിരിക്കും അവിടെയുള്ള ആൾക്കാർക്ക്. നിങ്ങൾ അല്ലെങ്കിൽ മതം മാറിയിട്ട് ചെല്ലൂ, പാർട്ടി സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായവും കിട്ടില്ല, നിങ്ങളെ ചവിട്ടി പുറത്താക്കും. പക്ഷേ സമ്മേളനങ്ങളും പിരിവും വരുമ്പോൾ നിങ്ങളെ വിളിക്കും, ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളെ വിളിക്കും. കാര്യം കാണാൻ മാത്രം മതി നിങ്ങൾ അവർക്ക്. CPMന് കാര്യം കാണാൻ മാത്രം മതി ഹിന്ദു സഖാക്കൾ. ബാക്കിയൊക്കെ മറ്റ് മതത്തിൽപ്പെട്ട സഖാക്കന്മാർ അവരെ സഹായിച്ചുകൊള്ളും, അവർക്കൊപ്പമേ CPM നിൽക്കൂ. നാണം കെട്ട, വിവരം കെട്ട പാർട്ടി, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.